കഴിഞ്ഞ ദിവസമുണ്ടായ ഏറ്റുമുട്ടലിൽ നമ്മുടെ രാജ്യത്തിന് നഷ്ടമായിട്ടുള്ളത് മൂന്ന് പ്രഗത്ഭരായിട്ടുള്ള ഓഫീസർമാരെയാണ് കരസേന കേണൽ മൻപ്രീത് സിംഗ് മേജർ ആശിഷ് ജമ്മു കാശ്മീർ പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഹുമയൂൺ ഭട്ട് ഈ മൂന്ന് പേരുമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചിട്ടുള്ളത് ഈ മൂന്ന് പേർക്കും പ്രണാമം അർപ്പിക്കാം നമ്മൾ കേരളത്തിലെ പല ആളുകൾക്കും അംഗീകരിക്കാൻ സാധിക്കാത്ത അപ്രിയ സത്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ മതേതരത്വത്തിൻ്റെ അട്ടിപ്പേറവകാശവുമായി നടക്കുന്ന ആളുകളുടെ ഇരട്ടത്താപ്പും കൂടിയാണ് നമ്മളിവിടെ പൊളിച്ചടക്കുന്നത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം പാലസ്തീനിലെ ഗാസ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മുസ്ലിമായ യുവാവ് അല്ലെങ്കിൽ മുസ്ലിമായിട്ടുള്ളൊരു വ്യക്തി ഇസ്രായേലിൽ സൈനികരാൽ കൊല്ലപ്പെട്ടാൽ അതുമതി നമ്മുടെ കേരളത്തിലെ കുറെ ആളുകൾക്ക് അവർ സേവ് ഗാസ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ അങ്ങ് നിറക്കുമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഉത്തരേന്ത്യയിൽ മുസ്ലിമായ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരു എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അതുമതി നമ്മുടെ കേരളത്തിലെ പല ആളുകൾക്കും അതും പൊക്കിപ്പിടിച്ച് പ്രതിഷേധങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ നടക്കില്ലേ അവരൊക്കെ ഇപ്പോൾ എവിടെ പോയിരിക്കുക നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചിട്ടുള്ളവരിൽ മൂന്ന് പേരിലുള്ള ഹുമയൂൺ ഭട്ട് എന്ന് പറയുന്നത് മുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം വീരമൃത്യു വരിച്ചിട്ട് അല്ലെങ്കിൽ ഈ തീവ്രവാദികളാൽ വെടിയേറ്റ് വീരമൃത്യു വരിച്ചിട്ട് ഒരു പോസ്റ്റ് പോലും ഈ മുസ്ലിമായിട്ടുള്ള ആളുകളുടെ ഇരവാദത്തിന് വേണ്ടിയിട്ട് എപ്പോഴും വായ തുറക്കുന്നവർ ഒരു പോസ്റ്റ് പോലും ഇടാത്തത് ഈ ഹുമയൂൺ ഭട്ട് രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചത് അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി നന്മ ചെയ്തതാണോ ഇവരുടെയൊക്കെ ഒരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ മുസ്ലിം മുസ്ലിമായിട്ടുള്ളൊരു യുവാവ് അല്ലെങ്കിൽ ഈ മുസ്ലിം മുസ്ലിമായിട്ടുള്ളൊരു വ്യക്തി വീരമൃത്യു വരിച്ചു കഴിഞ്ഞാൽ ഒരു പോസ്റ്റെങ്കിലും ഇവരിടേണ്ടേ ആത്മാർത്ഥമായിട്ടുള്ള മുസ്ലിങ്ങളോടുള്ള സ്നേഹമാണെങ്കിൽ പോലും അവർക്കൊക്കെയുള്ളത് ഈ രാജ്യത്തോടുള്ള വെറുപ്പും ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു അവസരത്തിൽ താഴ്ത്തിക്കെട്ടുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമെന്നുള്ളത് യഥാർത്ഥ മതവിശ്വാസികൾ മനസ്സിൽ akanım ഇനിയെങ്കിലും മറ്റൊന്നു പറയാനുള്ളത് ഈ ഹുമയൂൺ ഭട്ടുമായൊക്കെ ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ ന്യൂസ് ചാനലുകളിലൂടെ കാണുന്ന സമയത്ത് വളരെ വേദനാജനകമായിരുന്നു വളരെയധികം വിങ്ങി പൊട്ടിയിരുന്നു അതായത് വയറ്റിലാണ് ഈ ഹുമയൂൺ ഭട്ടിന് വെടികൊണ്ടിട്ടുള്ളത് ഉമ്മയൂൺ ഭട്ടിന് വയറ്റിൽ വെടികൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു ഇനി മുന്നോട്ട് ജീവിക്കാൻ സാധിക്കില്ല എന്ന് ആ സമയത്ത് തൻ്റെ ഭാര്യ ഫാത്തിമയെ വീഡിയോ കോൾ ചെയ്തിട്ട് തൻ്റെ ഇരുപത്തിയൊൻപത് ദിവസം മാത്രം പ്രായമുള്ള മകനെ നന്നായി നോക്കണമെന്നൊക്കെ പറയുന്ന ആ ഒരു ന്യൂസൊക്കെ വരുന്ന സമയത്ത് ഹൃദയം വിങ്ങി ഏതൊരു വ്യക്തിയും ഈ രാജ്യത്തുണ്ടോ അവരൊന്നും തന്നെ ഈ രാജ്യത്ത് ജീവിക്കാൻ യാതൊരു അർഹതയും ഇല്ലാത്തവരാണ് എന്ന് അടിവരയിട്ട് പറയുകയാണ് ഈ ഉമയൂൺ ഭട്ടിന്റെ പിതാവ് എന്ന് പറയുന്നത് കാശ്മീരിലെ റിട്ടയേർഡ് ഐ ജി ആണ് ഗുലാം അസൻ ഭട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നമുക്കറിയാം കേരളത്തിൽ ഐ ജി ആയി റിട്ടയർഡ് ചെയ്ത ആളുകളൊക്കെ സോഷ്യൽ സ്റ്റാറ്റസ് എത്രത്തോളമാണ് എന്നുള്ളത് വേണമെങ്കിൽ ഈ ഗുലാം ഹസൻ ഭട്ട് എന്ന റിട്ടയേർഡായിട്ടുള്ള ഐ ജി ആയിട്ടുള്ള ആൾക്ക് വേണമെങ്കിൽ തൻ്റെ മകനെ യൂറോപ്പിലോ അമേരിക്കയിലോ സുഖകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി പറഞ്ഞയക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്താണ് ജമ്മു കാശ്മീരിലെ പോലീസിൽ ചേരാനാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതാണ് ഈ രാജ്യത്തോടുള്ള കൂറ് എന്ന് പറയുന്നത് അതാണ് ഈ രാജ്യത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഈ പിതാവിനെ അല്ലെങ്കിൽ ഈ ഹുമയൂൺ ഭട്ടിനെ പോലും ഒന്ന് പൊക്കി പറയാത്തവർ എന്ത് മുസ്ലിം സ്നേഹമാണ് നമ്മുടെ കേരളത്തിൽ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ രാജ്യത്തിന് നന്മ ചെയ്ത ഒരാളെപ്പോലും താൽപ്പര്യമില്ലാത്തവരാണ് ഇവർ എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ് മറ്റൊന്നുകൂടി പറയുകയാണ് നമ്മുടെ ജമ്മു ജമ്മുകാശ്മീരിലെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വാർത്ത പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ദിനം പ്രതി കേൾക്കുമായിരുന്നു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യവും കൂടിയാണ് മറ്റൊന്ന് നമ്മുടെ കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഒരിക്കലും അതായത് നമ്മൾ നെറികേഡിൻ്റെ അങ്ങേയറ്റം ചെയ്തിട്ടുള്ള ഭരണാധികാരിയായിട്ടുള്ള സദ്ദാം ഹുസൈൻ്റെ ഫോട്ടോ വെച്ച് പോലും നമ്മുടെ കേരളത്തിൽ എന്തുണ്ട് ബസ് സ്റ്റോപ്പുകളുണ്ട് ചകു ചകുവരയുടെ ബസ് സ്റ്റോപ്പുകളുണ്ട് അവർ ആ ബസ് സ്റ്റോപ്പുകൾ സ്ഥാപിച്ച ആളുകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചിട്ടുള്ള ഈ മൂന്ന് പേരിൽ ആരുടെയെങ്കിലും ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുമോ ഒക്കെ പോട്ടെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് എങ്കിലും ഇടുമോ മറ്റൊന്ന് ഈ വീഡിയോയിൽ എടുത്തു പറയുകയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ട ഭൂമികയിൽ രക്തസാക്ഷിത്വം വഹിച്ച ഈ മൂന്ന് പേരിലുള്ള ഒരാളെ മതം പറഞ്ഞുകൊണ്ട് പറയേണ്ട ഒരു അവസ്ഥ വന്നത് നമ്മുടെ കേരളത്തിലെ മതേ തറകളുടെ യാഥാർത്ഥ്യം പറയുന്നതിന് വേണ്ടിയാണെന്ന് സകലരും മനസ്സിലാക്കുമെന്ന് കരുതുന്നു നമുക്ക് ഈ മൂന്ന് ധീരജവാന്മാർ എന്ന് പറയുന്നത് അവരുടെ സ്ഥാനം നമ്മുടെ ഹൃദയത്തിലായിരിക്കും നമ്മുടെ രാജ്യം സകല ആദ്യം ും ഈ മൂന്ന് പേർക്കും കൊടുക്കുമെന്നതിലും യാതൊരു സംശയവുമില്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ട ഭൂമികയിലേക്ക് പറഞ്ഞയച്ച ഇവരുടെ മാതാപിതാക്കൾക്ക് കുടുംബാംഗങ്ങൾക്ക് സകല ആളുകൾക്കും ഹൃദയത്തിൽ നിന്ന് ബിഗ് സലൂട്ട് നേരുന്നു മറ്റൊന്ന് രാജ്യത്തുള്ള ഓരോ പൗരനും എല്ലാ സമയങ്ങളിലും ഓർക്കേണ്ട വലിയൊരു കാര്യമുണ്ട് ഇവരെ പോലുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാൾക്കുന്നത് കൊണ്ട് മാത്രം ാണ് സമാധാനത്തോടുകൂടി ഇവിടെ നടക്കാനും ജോലി ചെയ്യാനും ഉറങ്ങാനും സാധിക്കുന്നത് എന്നത് ഒരിക്കലും ഒരു പൗരനും മറന്നു പോവരുത്